ചാവറയ്ക്ക് വന്ദനം. ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പ് നിൽക്കുന്നത് വിശുദ്ധ ചാവറേച്ചനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായിരുന്ന ചാവറേച്ചൻ 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈക്കണി നഗരിയിൽ ജനിച്ചു. പ്രധാന പുരോഹിത ശ്രേഷ്ഠൻ എന്ന നിലയിൽ പ്രസിദ്ധനായിരുന്നു. വിദേശികളുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല നിർമ്മിക്കാൻ നേതൃത്വം നൽകി. 1829 പുരോഹിതനായി പ്രവേശിച്ചു. 1861 സീറോ മലബാർ സഭയിൽ വികാരിയായി. 1866 സി എം സി സന്യാസ സഭ സ്ഥാപിച്ചു. 1831 സി എം ഐ സഭയും. പിടിയിൽ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ചാവറയച്ചനാണ്. ഓരോ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ചാവറയച്ചൻ തന്നെ. തന്റെ അവസാന നാളുകളിൽ ഫിലോമിന പള്ളിയിലാണ് ചാവറയച്ചൻ കഴിഞ്ഞിരുന്നത്. 1871 ജനുവരി 3 ചാവറയച്ചൻ മരണമടഞ്ഞു. 1987 ചാവറയച്ചൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ കഴിവ് ദൈവഭക്തിയിലും ജീവിതക്രമത്തിലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലുമാകട്ടെ. നടി സർവ ദുർഗുണങ്ങളുടെയും മാതാവാകുന്നു. പ്രത്യേകം മദ്യപാനത്തിന്റെ കാരണമാകുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഈശോ മരിയം യോസേഫിന്റെ മാധ്യസ്ഥത്തിൽ കേൾപ്പിക്കുക. കാരണവന്മാരെ ബഹുമാനിക്കാത്തവർക്ക് ഈ ലോകത്തിൽ കൂടെയും ദൈവശാപം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തറവാടിന്റെ ബഹുമാനവും ഭാഗ്യവും അതൊരു വഴിക്കുമില്ലാതെ എല്ലാവരോടും സമാധാനമായിരിക്കുന്നു അത്രേ. അന്യർക്കുമല്ല ഉപകാരം ചെയ്യാത്ത ദിവസം നിന്റെ ആയുസിന്റെ ദിവസങ്ങളുടെ കണക്കിൽ കൂട്ടുന്നതല്ല. ചാവറച്ചന്റെ സൂക്തം. ദൂഷണങ്ങളും ദുർവാക്കുകളും കാർമേഘം പോലെ നല്ല കുടുംബത്തിൻ്റെ വെളിച്ചത്തെ ഇരുട്ടാക്കുകയും ചെയ്യും. നന്ദി. ചാവറ സുക്ത. കടമുള ദിവസവും വിശുദ്ധ കുർബാന കാണുന്നത് പുറമെ സാധുക്കളുടെ വീടുകൾ സന്ദർശിച്ച് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യണം. ചാവറ സുക്ത. എല്ലാ ക്ലേശങ്ങളിലും ദീനങ്ങളിലും ദൈവ തിരുമനസ്സിനെ നിന്നെ തന്നെ കൈയാളിക്കുക. ചാവറ സുക്തം. മദ്യപാനം ലോകത്തിന്റെ മുമ്പാകെ എത്രയും അപമാനമുള്ളതും തമ്പുരാന്റെ തിരുമുമ്പിൽ എത്രയും പാപകരവുമാകുന്നു. ജീവിതം കുത്തടിഞ്ഞ പുസ്തകം പോലെ ആകരുത്. ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശമോക്ഷത്തിന് സദൃശമാകുന്നു. വിശുദ്ധ ചാവറ പിതാവിന്റെ സൂക്തം. ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ജ്ഞാന പുസ്തകങ്ങളും ശാസ്ത്ര പുസ്തകങ്ങളും മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കേണ്ട നിക്ഷേപങ്ങളാകുന്നു. നന്ദി. നമസ്കാരം. വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു.
ജ്ഞാന ഭക്തി കർമ്മ മാർഗങ്ങൾ കൊണ്ട് ത്രികാലങ്ങളെയും പ്രകാശമാനമാക്കിയ കർമ്മയോഗിയാണ് വിശുദ്ധ ചാവറേച്ചൻ. 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ നിസ്തുല ജീവിതത്തിനിടയിൽ കേരളത്തിലെ ആത്മീയ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളെ ഇത്ര ആഴത്തിൽ സ്വാധീനിച്ച മറ്റൊരാൾ നമ്മുടെ ഇടയിലില്ല. കുട്ടനാട്ടിലെ കൈനഗരി എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുര്യാക്കോസ് എന്ന പൈതൽ ദൈവപിതാവിന്റെ കരം പിടിച്ച് ക്രിസ്തുവിന്റെ പുരോഹിതനും സന്യാസമൂഹങ്ങളുടെ സ്ഥാപകനും കുടുംബങ്ങളുടെ മാർഗദർശിയും ദൈവജനത്തിന്റെ വഴികാട്ടിയും സ്ത്രീകളുടെ സമുദ്ധാരകനും സമുദായത്തിന്റെ നവോത്ഥാന നായകനും കേരള സഭയുടെ ദീപവും ഭാരത സഭയുടെ അഭിമാനവും തിരുസഭയുടെ പുണ്യതാരകവുമായത് വിസ്മയത്തോട് മാത്രമേ നോക്കി കാണാനാകൂ. സ്വന്തം നാടുകളിലേക്ക് എന്നതിലുപരി ഭാവിയിലേക്ക് നോക്കിയിരുന്ന ക്രാന്തദർശിയായിരുന്നു വിശുദ്ധ ചാവറപ്പിതാവ്. ദൈവ തിരുമനസ് നടക്കും നടത്തും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ചാവറേച്ചൻ തുടക്കം കുറിച്ച കാര്യങ്ങൾ കേരള സഭയിലും സമൂഹത്തിലും മാറ്റത്തിന്റെ ശങ്കുലി മുഴക്കി. ചാവറേച്ചന്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു, ചാവറേച്ചൻ ഒരു യുഗ സൃഷ്ടാവായിരുന്നു. 19th നൂറ്റാണ്ടിൽ ജീവിച്ച് കേരളത്തിന് ജീവനും ശക്തിയും പകർന്നു തന്ന അദ്ദേഹം 21st നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് സൂര്യ തേജസ്സായി ചൂടും വെളിച്ചും പകർന്നു തരുന്നു. ചാവറേച്ചന്റെ മരണ ദിവസം അദ്ദേഹത്തിന്റെ ആത്മീയ പിതാവ് എഴുതിയ ചരമക്കുറിപ്പിന്റെ അവസാനം ഒരു മനോഹരമായ പ്രാർത്ഥനയായിരുന്നു. അതിപ്രകാരമാണ്: ഓ പരിശുദ്ധവും മനോഹരവുമായ ആത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ തിരുനാൾ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധവും മനോഹരവുമായ ആത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്ദി. നാളെ നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവർ ക്ഷമിക്കണമെങ്കിൽ ഇന്ന് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുക. വിജയാകുവാനല്ല പിതാവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, വിശ്വസ്തനാകുവാനാണ്. കിട്ടുന്ന സമയം മുഴുവൻ ജ്ഞാനവായനയിൽ ചെലവഴിക്കണം.